ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ಶರವಣ ಈಶ್ವರ ಈಶ್ವರ ಪುತ್ರ ಶಕ್ತಿ ಪುತ್ರ ಕದಿರ್ವೇಲ ಸ್ಕಂದನ್ ಪಾರ್ವತಿ ಪುತ್ರ ಗುರುಗ ಈ ಕಾಣುವ ಸನ್ಮಾನಗಳೆಲ್ಲಾಂ ನೀ ದುರ್ವಾಸಾವ ಮುನಿಯ ಶಿಷ್ಯನಾಯ್ ಕಳಿಯುಮ್പോൾ ತರಾನಿರುನ್ನದಾನ പക്ഷേ ഇപ്പോൾ കുമാരൻ ഇതെല്ലാം സ്വീകരിക്കാനുള്ള അർഹതയുണ്ട് ദുർവാസാവ് മുനിവര്യൻ എന്നെ കുറിച്ച് എന്തായിരിക്കും ധരിച്ചു വെച്ചിരിക്കുന്നത് മുരുക നിനക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഈ പാൽപ്പായസം വിശപ്പ് കാണുമല്ലോ മോൻ സന്തോഷത്തോടെ ഇത് കഴിക്കണം നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമരപ്പൂവോടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി പോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തലയൻ എന്റെ ഗുരുനാഥൻ ദുർവാസാവ് മുനിവര്യൻ എനിക്ക് വേണ്ടി കാത്തുനിന്ന സമയത്ത് ഞാൻ അവിടെ പോയില്ല അദ്ദേഹം ഇനി എന്നെ ശിഷ്യനെ സ്വീകരിക്കുമോ ദുർവാസാവ് മുനിവര്യൻ എല്ലാം അറിയുന്നവനാണ് അദ്ദേഹം തീർച്ചയായും നീ ചെയ്ത കാര്യങ്ങളിൽ സന്തോഷിക്കും നിന്നെ ശിഷ്യനായി സ്വീകരിക്കുന്നതിൽ അഭിമാനം കൊള്ളും നമുക്കെല്ലാവർക്കും ഉടനെ മുരുകനോടൊപ്പം ഇപ്പോൾ തന്നെ ആശ്രമത്തിലേക്ക് പോകാം അദ്ദേഹത്തോട് നടന്ന കാര്യങ്ങൾ പറയാം കാർത്തികേയ ഷൺമുഖ ശരവണ ആർമുഖ വാദാബി വിൽവല എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്താണ് സംഭവിച്ചത് രണ്ടുപേരും എവിടേക്കാണ് പോയത് മുരുകൻ കടങ്കാസുരനെ വധിച്ചിരിക്കുന്നു അച്ഛ എന്താണ് പറയുന്നത് അതെ വിഘടാസുരനെ വധിച്ചതിന് പകരം ചോദിക്കാൻ രാക്ഷസ പക്ഷിയായി ആ കടങ്കാസുരൻ വന്നിരുന്നു എന്നിട്ടാ ഗ്രാമവാസികളെ അവൻ പിടിച്ചുകൊണ്ടുപോയി പക്ഷേ മുരുകൻ പോയി ആ കടങ്കാസുരനെ വധിച്ചിട്ട് ഗ്രാമവാസികളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് മുരുകന് ഗുരുകുല ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് മൊട്ടയാ മിണ്ടാതെ നിൽക്കാൻ പാടില്ലേ നിനക്ക് അച്ഛാ അവിടുന്ന് മുരുകനെ അങ്ങയുടെ ശിഷ്യനാക്കാൻ സമ്മതിച്ചത് ശരി തന്നെ പക്ഷേ മുരുകനാകട്ടെ ഇപ്പോൾ ആ ഗ്രാമവാസികളുടെ ദൈവമായിരിക്കുകയാണ് അതോടെ അവൻ സ്വയം ഒരു ജ്ഞാനിയായി സങ്കല്പിച്ച് നടക്കുകയാണ് ഇനി അങ്ങയിൽ നിന്നും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന ഭാവത്തിലാണവൻ ജ്ഞാനത്തിൽ അങ്ങയേക്കാൾ മികച്ചവനാണെന്നാണ് അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് അതൊന്നും കേൾക്കുന്നില്ലേ അച്ഛൻ തന്റെ വിജയം മുനിവര്യനെ അഭിമാനത്തോടെ അറിയിക്കാൻ വിജയശ്രീ ലാളിതനായി തന്റെ ഭക്തരുടെ സഹായത്തോടെ അങ്ങയുടെ ആശ്രമത്തിലേക്ക് തന്നെ വരികയാണ് മുരുകൻ അങ്ങയുടെ ആജ്ഞ സ്കന്ദൻ അനുസരിച്ചിട്ടുമില്ല അങ്ങയെ മാനിക്കുകയും ചെയ്തിട്ടില്ല
കാർത്തികേയ ഷൺമുഖ ഗാംഗയ്യ ശരവണ ആർമുഖ ശക്തിപുത്ര ഞാൻ ഉചിത സമയത്ത് എഴുത അമ്പ് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിച്ചേർന്നു. ഇനി ഒരിക്കലും ദുർവാസാവ് മുരുകനെ തന്റെ ശിഷ്യനായി സ്വീകരിക്കില്ല. ഗുരുദേവൻ എന്നോട് കടുത്ത ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അച്ഛൻ മുരുകന്റെ അടുത്ത് പോയി, മുരുക, ഞാൻ എന്ന അഹന്തയിൽ നീ നിന്നെ മറന്നിരിക്കുകയാണ്. ആ അഹന്തയിൽ നീ എന്നെ അപമാനിച്ചു. അതുകൊണ്ട് നിനക്ക് എന്റെ ശിഷ്യനാകാൻ കഴിയില്ലെന്ന് ഇപ്പൊ പറയും. അതുമാത്രമല്ല, ദുർവാസാവ് മഹാമുനി കടുത്ത ദേഷ്യത്തിൽ മുരുകന് ശാപം നൽകാനും സാധ്യതയുണ്ട്. ഗുരുദേവ, അവിടുന്ന് എന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ ശിഷ്യനാകാൻ അങ്ങ് കുറിച്ച മുഹൂർത്തത്തിൽ എനിക്ക് വന്നെത്താൻ കഴിയാതെ പോയി. അയ്യോ, അച്ഛൻ നമ്മളോട് ദേഷ്യപ്പെടുമെന്നാണ് തോന്നുന്നത്. ഇനി അദ്ദേഹം നമ്മളെ ആയിരിക്കുമോ ശപിക്കുക? ബിൽവല, ജീവിതത്തിൽ ആദ്യമായി നീ ഒരു സത്യം പറഞ്ഞിരിക്കുന്നു. അതേ മുരുക, ഈ വിൽവലൻ പറഞ്ഞതുപോലെ എന്നിൽ നിന്നും ജ്ഞാനം ലഭിക്കേണ്ട ഒരാവശ്യവും നിനക്കില്ല. ഗുരുദേവ, അങ്ങ് അങ്ങനെ പറയരുത്. മറ്റുള്ളവർ ദുരിതമനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കുക എന്നതാണ് ധർമ്മത്തിൽ മികച്ച ധർമ്മം എന്ന വേദം. നീ എന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. നീ സ്വായത്തമാക്കിയ ജ്ഞാനവുമായി നോക്കുമ്പോൾ ഞാൻ ഗ്രഹിച്ച ജ്ഞാനം ഒന്നുമല്ല. ജ്ഞാനത്തിൽ നീ സാഗരമായി വിരാജിക്കുകയാണ്. ഞാനൊരു കടുകിനേക്കാൾ ചെറിയവനാണെന്ന് തോന്നുന്നു. കുമാര, നിന്നെ എന്റെ ശിഷ്യനായി സ്വീകരിക്കുന്നതൊട്ടും ശരിയല്ലെന്ന് തോന്നുന്നു. പകരം നിന്നെ എന്റെ ഗുരുവായി സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുരുക, വലിയ രണ്ട് അപകടത്തിൽ നിന്നാണ് നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്. നിന്റെ അത്ഭുത ശക്തിയുടെ മഹാത്മ്യം ഈ ലോകം അറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ രക്ഷകനായ മുരുക, നിന്നെ ഞങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല. മുരുക, ആറുമുഖ ദർശനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ആറു മഹാശിരസും 12 കൈകളുമുള്ള ഷൺമുഖ, ആ ആറു മുഖങ്ങളും ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം. മുരുക, ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെപ്പോലെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷിച്ചു. നിന്റെ ആറുമുഖ ദർശനം കോടി ദർശനങ്ങൾക്ക് തുല്യമാണ്. കുമാര, ഭക്തരുടെ ആഗ്രഹമാണ് എന്റെയും ആഗ്രഹം. നിന്റെ ഷൺമുഖ ദർശനം ലഭിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഒരാളായി നിൽക്കുന്ന നിന്നെ ആറു പേരായി ദർശിക്കുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം. ഗുരുദേവ, അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ എനിക്കെങ്ങനെ മറുത്തു പറയാൻ കഴിയും? Thank you.
ശരണം കാർത്തികേയ മുരുകാ ശരണം കാർത്തികേയ സ്കന്ദാ ശരണം കാർത്തികേയ മുരുകാ ശരണം നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമരപ്പൂ പോൽവടികൾ അഴകുകടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി സ്കന്ദ നമോ നമഃ ഷൺമുഖ നമോ നമഃ കടമ്പ നമോ നമഃ ഗുഹനേ നമോ നമഃ എന്റെ അനുജൻ മുരുകന് ഉത്തരവാദിത്തമില്ലെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അതെത്ര തെറ്റായിരുന്നു ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവന് എത്രമാത്രം ഉത്തരവാദിത്തമാണുള്ളത് കുമാരൻ ഒരിക്കലും സ്വന്തം ജീവിതത്തെക്കുറിച്ച് വിഷമിച്ചിട്ടേയില്ല മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഷൺമുഖന്റെ ഈ സ്വഭാവം എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല അനുജ ഞാൻ നിന്നെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നാൽ ഒരാളുടെ പരിശുദ്ധമായ സ്നേഹം സ്വാർത്ഥതയില്ലാത്ത സേവനം കൂടാതെ കർത്തവ്യത്തോടുള്ള ബഹുമാനം ഇവയുടെ എല്ലാം യഥാർത്ഥ പൊരുൾ നിന്നിൽ നിന്നാണ് ഞാൻ ഇന്ന് ഗ്രഹിച്ചത് സ്കന്ദ ഗണേശ ഭഗവാനെ ഇപ്പോൾ അങ്ങയുടെ അനുജൻ മുരുകനെ കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നാരദമുനിവര്യ അങ്ങ് എന്താണ് ഈ പറയുന്നത് എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഗണേശ ജ്ഞാനപ്പൊരുളായ അങ്ങയെ ഞാൻ അറിയാതെയിരിക്കുമോ ഇവിടെ തനിച്ചു നിന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത് അങ്ങ് എന്റെ തെറ്റുകൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മുരുകനെ കുറിച്ച് ഇതുവരെയും തെറ്റിദ്ധാരണകളായിരുന്നു എന്നാൽ അവൻ ഇന്ന് പാവപ്പെട്ടവരുടെ ദൈവമാണ് എനിക്കിപ്പോൾ തന്നെ പോയി എന്റെ അനുജനെ വാരി പുണരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത് സ്കന്ദാ ശരണം സ്കന്ദാ നമോ നമഃ ഷൺമുഖ നമോ നമഃ കടമ്പ നമോ നമഃ ഗുരുനാഥനേ നമോ നമഃ സ്കന്ദാ നമോ നമഃ ഷൺമുഖ നമോ നമഃ കടമ്പ നമോ നമഃ ഗുരുനാഥനേ നമോ നമഃ ഗുരുദേവാ എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കണം എനിക്ക് അങ്ങയിൽ നിന്നും ജ്ഞാനവും വേദങ്ങളും അഭ്യസിക്കണം എങ്കിൽ മാത്രമേ എന്റെ ജ്യേഷ്ഠൻ ഗണേശന്റെ ശിഷ്യനാകാൻ കഴിയൂ മുരുക നീയാണ് ജ്ഞാനത്തിന്റെ ജ്യോതിസ് നീയാണ് ജ്ഞാനത്തിന്റെ മുത്തുകൾ നീയാണ് ജ്ഞാനസാഗരം നീ തിരയുന്ന ജ്ഞാനമെല്ലാം നിന്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുകയാണ് കുമാര നിന്നെ ശിഷ്യനായല്ല എന്റെ ജ്ഞാനഗുരുവായാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ നിന്റെ ഗുരുവായി നിന്ന് ഉപദേശം നൽകേണ്ടതില്ല എല്ലാം അറിയുന്നവനാണ് നീ ജന്മം കൊണ്ട് തന്നെ ജ്ഞാനിയായി പിറന്നവനാണ് നീ എന്നാൽ ഒരു കാര്യം മാത്രം ഉപദേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേദങ്ങളും ഈ അണ്ഡവും പിണ്ഡവും സമസ്ത സൃഷ്ടികളും ഓം എന്ന പ്രണവ മന്ത്രത്തിൽ നിന്നുമാണ് രൂപം കൊണ്ടത് ഓം എന്ന പ്രണവമാണ് ആദിയും അന്തവുമില്ലാതെ വ്യാപിച്ചു നിൽക്കുന്നത്
ഓം എന്ന പ്രണവം അറിയുന്നവൻ എല്ലാം അറിയുന്നവനാണ്. മുരുക, നിന്നെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ്. നീ ജ്ഞാനത്തിലും ധീരതയിലും ശ്രേഷ്ഠനാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിന്നെ ഞാൻ വളരെയധികം പരീക്ഷിച്ചു. ജ്യേഷ്ഠ, ഓരോ പരീക്ഷണത്തിലും വളരെ മികച്ച പാഠങ്ങളാണ് എനിക്ക് ലഭിച്ചത്. അതിന് ഞാൻ എന്നും അങ്ങയുടെ കടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ആവശ്യമായത് എന്താണോ അത് തന്നെ അങ്ങ് തിരഞ്ഞെടുക്കുമെന്ന കാര്യം എനിക്കറിയാം ജ്യേഷ്ഠ. മുരുക, നിന്റെ ധീരത കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞാൻ നിന്നെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുന്നു. സ്കന്ദ, നിന്നെ ഭജിക്കുന്നവരെല്ലാം വിശപ്പും ദാഹവും അറിയാതെ സുഭിക്ഷമായി ജീവിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിലെന്നും വിജയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്നു മുതൽ നീ വിജയത്തിന്റെ ദൈവമായി സ്തുതിക്കപ്പെടുന്നതാണ്. ഓം വീരവേൽ മുരുക നമോ നമ. 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 ഈ നാമമന്ത്രം എല്ലാ ദിവസവും ഉരുവിടുന്ന ഭക്തർക്ക് മുരുകന്റെ അനുഗ്രഹം പരിപൂർണമായും ലഭിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയം വരിക്കും. നമോ നമഃ, നമോ നമഃ, നമോ നമഃ, നമോ നമഃ. മുരുക, നല്ല പ്രവൃത്തികളാണ് നീ ചെയ്തത്. പേരും പ്രശസ്തിയും നീ നേടിയിരിക്കുന്നു. വരൂ, ഇനി കൈലാസത്തിലേക്ക് മടങ്ങാം. ഗണേശ, മുരുകനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഇനിയും കാത്തിരിക്കാൻ നിനക്ക് കഴിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ മുരുകൻ എനിക്ക് എന്റെ മകനെ പോലെയാണ്. ഈ ആശ്രമം അവന്റെ ഗൃഹത്തിന് തുല്യമാണ്. അവൻ എന്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അവനെ എങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് പിരിയാൻ കഴിയും? ഗുരുദേവ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ പുത്രതുല്യനായ സ്കന്ദനെ എനിക്ക് അത്ര നിസാരമായി യാത്രയാക്കാൻ കഴിയില്ല. അവന് സ്വീകരണം നൽകി അവന്റെ മനസ്സ് നിറയും വിധം ആഘോഷിച്ച് യാത്രയുടെ ഒരുക്കങ്ങൾ നടത്തി മുറ പോലെ മുരുകനെ യാത്രയാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ ദുർവാസാവ് മുനിവര്യ. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ, താമരപ്പൂപോൽ തൃച്ചേവടികൾ അഴകുകടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി, കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തനയൻ മുരുകൻ നമ്മളെയെല്ലാം വിട്ട്
കൈലാസത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. സത്യത്തിൽ ഷൺമുഖനെ പിരിയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്? കാലം അനുവദിക്കുന്നില്ല. മുരുകൻ ഇനിയും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഏറെയുണ്ട്. ഗുരുദേവ, അങ്ങ് ജ്ഞാനത്തിന്റെ പ്രതിരൂപമാണ്, ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. പക്ഷേ അങ്ങയിൽ നിന്നും ഒന്നും പഠിച്ചെടുക്കാതെയാണ് ഞാൻ തിരികെ പോകുന്നത്. സത്യത്തിൽ ഞാൻ നേടിയ ജ്ഞാനം മതിയാവോളം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങയുടെ ശിഷ്യനായി എന്നെ രൂപപ്പെടുത്തിയതിന്റെ മഹത്വം എന്റെ ജ്യേഷ്ഠൻ ഗണേശനുള്ളതാണ്. ഗുരുദേവ, അങ്ങ് കാരണമാണ് ഞാൻ പേര് നേടിയത്. നിന്നെ ശിഷ്യനായി ലഭിച്ചതിൽ എനിക്ക് അതിരില്ലാത്ത സന്തോഷം തോന്നുകയാണ്. സത്യത്തിൽ നിന്റെ ജ്ഞാനത്തിന് മുന്നിൽ ഒന്നും അറിയാത്ത ശിശുവിനെ പോലെ നിൽക്കുകയാണ് ഞാൻ. മുരുക, നിനക്ക് പോകാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. ഞാൻ നിനക്ക് സകല നന്മകളും നേരുന്നു. നീ എന്ത് പ്രവൃത്തി ചെയ്താലും നിന്നെ എന്റെ മനസ്സ് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. എന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിന്നോടൊപ്പമുണ്ടാകും. താരകാസുര, എന്താണ് മ്ലാനമായ നിന്റെ മുഖം? എനിക്ക് അനർത്ഥമായി തോന്നുകയാണ്. എന്താണുണ്ടായത്? വേഗം പറയൂ. ജ്യേഷ്ഠ, ക്ഷമിക്കണോ? അവിടുന്ന് മുരുകനെ വധിക്കുവാൻ ഞാൻ അയച്ച രാക്ഷസന്മാർ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. എന്താണ് പറയുന്നത് താരകാസുര? അതേ ജ്യേഷ്ഠ, ഇനി ഞാൻ പരാജയപ്പെടില്ല. ഞാൻ അസുരനാണ്. ഒടിഞ്ഞ അമ്പുകൾ അയക്കുന്നത് കൊണ്ട് എന്താണ് ലാഭം? തോൽക്കുന്ന ഒരുത്തനെയും ഇനി അയക്കാൻ പാടില്ല. നിന്റെ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ കഴിവുള്ള പരാക്രമശാലിയായ ഒരുത്തനെ ഉടനെ അയക്കൂ. എങ്കിൽ മാത്രമേ ആ മുരുകനെ വധിക്കണമെന്ന തീവ്രമായ വിശപ്പടങ്ങൂ.